ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ സ്പെഷ്യൽ പരിപ്പ് കുത്തി കച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പരിപ്പ്, മുളക് ചതച്ചത്, മഞ്ഞപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പരിപ്പ് നല്ലോണം കഴുകി ഒരു ചീനച്ചട്ടിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കുക. ഒരു അര കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് നന്നായിട്ട് വേവണം, പക്ഷെ കുഴഞ്ഞു പോകാൻ പാടില്ല. പരിപ്പ് ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കണം. ആ ഒരു പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഈ വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാൻ ഈ പരിപ്പ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാക്കുന്നത്, വല്ലാതെ ലൂസാക്കാൻ പാടില്ല. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുക. ഒരു 8 ചെറിയുള്ളിയും 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് മൂക്കണം. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അത് പാകമാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു നൊസ്റ്റാൾജിക് വിഭവം കൂടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും ചോറിൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരു കറിയും കൂടിയായിരുന്നു ഈ പരിപ്പ് കുത്തി കാച്ചിയത്. ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണിത്. ഈ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ മുളക് ചതച്ചതും കൂടി ചേർക്കാം. ഈ 1.5 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.